മമ്മൂട്ടിക്ക് അവാർഡ് കൊടുക്കുകയാണെങ്കിൽ മികച്ച നടനുള്ള അവാർഡ് തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ കൊടുക്കാൻ പോകരുത്. ദേശീയ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചതിന് ശേഷം മമ്മൂട്ടിയെ ഒഴിവാക്കിയതിനുള്ള കാരണമായി ജൂറിയിൽ നിന്ന് കേട്ട ന്യായമാണിത്. ഇതുപോലെയാണ് ഇപ്പോൾ എക്കാലത്തെയും മികച്ച ഫീൽഡർ എന്നറിയപ്പെടുന്ന ജോൺ ഡി റോഡ്സിൻ്റെ കാര്യവും. ഇന്ത്യൻ ടീമിൻ്റെ ഫീൽഡിംഗ് പരിശീലകനാകാനുള്ള മത്സരത്തിൽ അദ്ദേഹവും പങ്കെടുത്തത് വലിയ വാർത്തയായിരുന്നു. ജോൺ ഡി റോഡ്സ് അപേക്ഷ നൽകിയതോടെ നിലവിലുള്ള പരിശീലകൻ ആർ ശ്രീധറിൻ്റെ തൊപ്പി തെറിക്കുമെന്നും ഏവരും പ്രതീക്ഷിച്ചു. എന്നാൽ ഇപ്പോൾ റോഡ്സിനെ തഴഞ്ഞ് ശ്രീധറിനെ തന്നെ ഫീൽഡിംഗ് കോച്ചാക്കിയിരിക്കുന്നു. ലോകത്ത് ഇന്ന് നിലവിലുള്ള ഫീൽഡിംഗ് പരിശീലകരിൽ മികച്ചയാളാണ് ശ്രീധറെന്നും അഭിമുഖത്തിൽ ശ്രീധർ മുന്നിലെത്തിയതോടെ ജോൺ ഡി റോഡ്സിനെ ഉൾപ്പെടുത്താനാകാതെ വരികയായിരുന്നു എന്നും ചീഫ് സെലക്ടർ MSK പ്രസാദ് പറയുന്നു. ഇന്ത്യ എ ടീമിൻ്റെയോ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയുടെയോ ഫീൽഡിംഗ് പരിശീലകനായി ജോൺ ഡി റോഡ്സിനെ ഉൾപ്പെടുത്തുന്നതിൽ അനൗചിത്യമുണ്ടെന്നുമാണ് പ്രസാദ് പറയുന്നത്. ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ഫീൽഡർ എന്നു പേരുകേട്ട ജോൺ ഡി റോഡ്സ് 2007 ലോകകപ്പ് വരെ ദക്ഷിണാഫ്രിക്കയുടെ ഫീൽഡിംഗ് കോച്ചായിരുന്നു. IPL ൽ മുംബൈ ഇന്ത്യൻസിൻ്റെ ഫീൽഡിംഗ് പരിശീലകനുമായിരുന്നു ജോൺ ഡി റോഡ്സ്.